നമസ്കാരം. പത്മാസ്പുസയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ പറഞ്ഞു തരാൻ പോണെന്ന് വെച്ചാൽ, നമ്മൾ മാസങ്ങളോളം മാങ്ങ, പഴുത്ത മാങ്ങയോ ചലിച്ച മാങ്ങയോ ഒക്കെ ഇതുപോലെ നമ്മൾ ഇട്ട് വെക്കാം. ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 6-7 മാസം വരെ ഇരിക്കും. അത് ആദ്യം തന്നെ ഒരു മാങ്ങ എടുക്കുക, അതിൻ്റെ തോല് ഘനം കുറച്ച് ഇതുപോലെ ചെത്തുക. അതങ്ങനെ അതിൻ്റെ മാംസമൊന്നും പോവാതെ ചെത്തണം കേട്ടോ. ഇങ്ങനെ മാങ്ങ നമ്മൾ ചെത്തിയെടുക്കാം. അതുപോലെ മാങ്ങ നമ്മളിങ്ങനെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെയാണ് നോക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം എന്താ രണ്ട് മെത്തപ്പോളെന്നാണ് പറയുന്നത്. ഇങ്ങനെ നോക്കണം. പിന്നെ ഇതിന് പറയുന്ന പേര് കോടാലിക്കൂട്. അപ്പോൾ ഒട്ടും അതിൽ മാംസമൊന്നും കളയാതെ നമുക്ക് വേണ്ട. ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കാം. ഇതൊരു 5-6 മാസം കേടുകൂടാതെ ഇരിക്കും. നമ്മളുടെ കുട്ടികളാണ് പുറത്തെവിടെയെങ്കിലും പഠിക്കോ വിദേശത്തോ ഒക്കെ ആണെങ്കിലും അവർക്ക് വരുമ്പോൾ നമ്മുടെ മാവിലെ മാങ്ങ തന്നെ അവർക്ക് പഴുത്തത് കൊടുക്കാൻ പറ്റും. ഇനി ഇതാ ഇങ്ങനെ നോക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു നുള്ളുപ്പ് ഇടുക. ഇങ്ങനെ ആവശ്യമില്ല. പിന്നെ എരിവ് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാന്താരി മുളക് കൂടി ഇതിൻ്റെ കൂടെ ഉടച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിലും നല്ലതാണ്. ഇത് നന്നായിട്ട് അതേപോലെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കും. ഇതിൽ ഞാനങ്ങനെ കാന്താരി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ നമ്മളിതാ ഇതുപോലെ സിപ്പുള്ളൊരു കവർ, സിപ്പ് ലോക്ക് ഉള്ളൊരു കവർ എടുക്കുക. അതിലേക്ക് ഈ മാങ്ങകൾ ഇട്ട് വെക്കുക. എപ്പോഴും നമ്മൾ ഇടുമ്പോഴും ഒരുപാട് ഫുൾ, ഇതിനെക്കാട്ടി കുറേ കൂടി ഇടാൻ കേട്ടോ, ഇതിലേക്ക് ഫുള്ളായിട്ട് അമുങ്ങിയിരിക്കുന്ന പോലെ ഇടരുത്. ഇപ്പം ഇതേപോലെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന പോലെ വേണം നമ്മൾ എപ്പോഴും ഇട്ട് വെക്കും. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക, ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.